എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകളായി വീഡിയോ ചെയ്തിട്ട് വീണ്ടും യു കെയുടെ കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാവുന്ന കാര്യമാണ് യു കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ടാമത്തെ ലോക്ക്ഡൗണിലാണ് ഇപ്പോഴത്തെ അറിവ് പ്രകാരം ഡിസംബർ രണ്ടാം തീയതി വരെയാണ് ഈ ലോക്ക്ഡൗൺ ഉള്ളത് ഈ ലോക്ക്ഡൗണിൻ്റെ സാഹചര്യത്തിൽ ഒത്തിരി ആളുകൾ യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ഞങ്ങൾക്കിപ്പോൾ യു കെയിലേക്ക് വരാൻ സാധിക്കുമോ അല്ലെങ്കിൽ ഫ്ലൈറ്റുകളുണ്ടോ എന്നുള്ള കുറേ ക്വസ്റ്റ്യനാണ് ആളുകളെടുത്ത് വരുന്നത് ഇതിനെക്കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കാര്യമാണ് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിലേക്കുമുള്ള കൊമേഴ്ഷ്യൽ എയർലൈൻ സർവീസുകൾ ഇന്ത്യൻ ഗവൺമെൻറ് നിർത്തലാക്കിയിരുന്നു അതിനുശേഷം ഫ്ലൈറ്റ് സർവീസുകൾ തുടങ്ങിയെങ്കിലും ഇന്ന് യു കെയും ഇന്ത്യയും തമ്മിലുള്ള ഫ്ലൈറ്റ് സർവീസുകൾ ഒരു ബബിൾ അഗ്രിമെൻറ്റ് പ്രകാരമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് സർവീസ് ഇതുവരെ റീഓപ്പൺ ചെയ്തിട്ടില്ല ഇപ്പോൾ അത്ത ഫ്ലൈറ്റുകൾ ഈ ബബിൾ അഗ്രിമെൻ്റ് പ്രകാരമുള്ളതാണ് മെയിനായിട്ട് നാല് എയർലൈൻസ് ആണ് ഈ സർവീസ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ബ്രിട്ടീഷ് എയർവെയ്സ് രണ്ടാമത്തത് വെർജിൻ അറ്റ്ലാന്റിക് മൂന്നാമത്തത് എയർ ഇന്ത്യ നാലാമത്തെ വിസ്താര അങ്ങനെ നാല് എയർലൈൻസാണ് പ്രധാനമായിട്ടും യു കെയിലേക്ക് ഇപ്പം ഫ്ലൈറ്റ് ഓപ്പറേഷൻസ് നടത്തുന്നത് അപ്പം നിങ്ങൾ യു കെയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ നാല് ഫ്ലൈ എയർലൈൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതിൽ എയർ ഇന്ത്യയ്ക്ക് കൊച്ചിയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് സർവീസ് ഇത്രയിലേക്കുണ്ട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഈ ഫ്ലൈറ്റ് സർവീസ് ഉണ്ട് അതേപോലെ ബ്രിട്ടീഷ് എയർവെയ്സിന് ബാംഗ്ലൂരിൽ നിന്നും മുംബൈയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഡയറക്റ്റ് എയർലൈൻസ് സർവീസുണ്ട് അതേപോലെ വിസ്താരക്കും ഇതേപോലെ ഡൽഹിയിൽ നിന്ന് സർവീസ് ഉണ്ട് വെജിറ്റ് അറ്റ്ലാന്റിക്കിനും ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും സർവീസ് ഉണ്ട് ഈ നാല് ഫ്ലൈറ്റുകളെ മെയിനായിട്ട് നിങ്ങൾ യു കെയിൽ പോകുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ യു കെയിൽ പോകുമ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ ഗൈഡൻസ് പ്രകാരം യു കെയിൽ വരുന്ന എല്ലാവരും പതിനാല് ദിവസം ക്വാറൻ്റൈൻ ചെയ്യണം അത് കമ്പൽസറി ആയിട്ടുള്ള ഒരു റൂളാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് യു കെ വിസ കിട്ടി നിങ്ങൾ പോകാൻ വേണ്ടി ഒരു ഡേ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നതിന് ഇവിടുന്ന് ഫ്ലൈറ്റിൽ ബോർഡ് ചെയ്യുന്നതിന് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പ് നിങ്ങൾ പാസഞ്ചർ ലൊക്കേറ്റഡ് ഫോം എന്ന് പറഞ്ഞ ഒരു ഫോം ഉണ്ട് അത് ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും പാസഞ്ചർ ലൊക്കേറ്റഡ് ഫോം ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യണം അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ഈ ഫോം നിങ്ങൾ യു കെയിലെ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവിടുന്ന് ഇമിഗ്രേഷൻ ഓഫീസർ നിങ്ങളോട് ഈ ഫോം ചോദിക്കും ഈ ഫോമിൽ നിങ്ങൾ ഫില്ല് ചെയ്യുന്നത് ഏത് അഡ്രസ്സിലാണോ നിങ്ങൾ താമസിക്കുന്നത് ആ അഡ്രസ്സുകൾ അതേപോലെ നിങ്ങളുടെ അവിടുത്തെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ അഡ്രസ്സിൽ ചോദിക്കുന്നത് ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കറിയാം യു കെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ഷോപ്പിംഗ് മറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം നിങ്ങൾ പോകുമ്പോൾ മാക്സിമം നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ ഷോപ്പ് ചെയ്തിട്ട് പോവുക നേഴ്സുമാരാണ് പോകുന്നതെങ്കിൽ നോർമലി നിങ്ങളുടെ എംപ്ലോയർ നിങ്ങൾ ഫോർട്ടീൻ ഡേയ്സ് ക്വാറൻറ്റൈൻ ചെയ്യുമ്പോൾ ആ സമയത്തേക്കുള്ള ഷോപ്പിംഗ് കാര്യങ്ങൾ നിങ്ങളുടെ എംപ്ലോയർ സാധാരണ അതിൽ ചെയ്യും അതല്ലെങ്കിൽ നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യും ഇനി അതല്ല നിങ്ങളുടെ ഡിപ്പെൻ്റ് വിസയിലോ മറ്റേതെങ്കിലും ഒരു വിസയിലോ അല്ലെങ്കിൽ സ്റ്റുഡൻസിലോ പോകുന്നതെങ്കിൽ നിങ്ങൾ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങൾ ചെയ്യണം ഇപ്പോഴും ഓൺലൈനിൽ ഷോപ്പിംഗ് അവൈലബിളാണ് പ്രത്യേകിച്ച് ടെസ്കോ അല്ലെങ്കിൽ സയൻസ് പ്ലീസ് അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകളുടെ ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യാം പക്ഷേ ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ആ ഡെലിവറി നിങ്ങളുടെ വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നാല് ദിവസമോ അഞ്ച് ദിവസം താമസമെടുക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് യു കെയിലെ ഷോപ്പിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇവിടുന്ന് തന്നെ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്തിട്ട് പോകാവുന്നതാണ് ഇനി യു കെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇപ്പോഴത്തെ സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സംശയമായിട്ട് പലരും എന്നോട് ചോദിക്കുന്നത് നേരത്തെ ഒത്തിരി റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് വളരെ നോർമലായിട്ട് തന്നെ ട്രാവൽ ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞ എയർലൈൻസ് ആണ് മെയിനായിട്ട് ഇന്ത്യയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ എയർലൈൻസ് വഴി നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യാം പിന്നെ ട്രാവൽ ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ പുതിയ ഗൈഡൻസ് പ്രകാരം ഇന്ത്യൻ സിറ്റിസൺസിനും അതേപോലെ ഓവർസീസ് സിറ്റിസൺസ് ഓ സി ഐ കാഡ് ഉള്ളവർക്കും ട്രാവൽ ചെയ്യാം അതുപോലെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന വിസകൾ പലതും തന്നെ റീ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ വിസകൾ ഇപ്പോഴത്തെ ഇതിൽ സാഹചര്യത്തിൽ അത് ആപ്ലിക്കബിളല്ല ആ വിസകൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ ടൂറിസ്റ്റ് വിസകൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളൊരു നാഷണൽ ആണ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാസ്പോർട്ട് ഹോൾഡർ ആണ് നിങ്ങൾക്ക് ഒ സി ഐ കാർഡ് ഇല്ല നിങ്ങൾക്ക് വിസയൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ പുതിയ വിസ എടുക്കണം പക്ഷേ അത് ടൂറിസത്തിൻ്റെ പേരിൽ നമുക്ക് കിട്ടില്ല നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൻ്റെ കൈയിലോ അല്ലെങ്കിൽ മെഡിക്കൽ റീസണോ മറ്റേതെങ്കിലും റീൻസിലേ നിങ്ങൾക്ക് വിസ കിട്ടിയാൽ മാത്രമേ ഇതിയാത്തുള്ളൂ പ്രത്യേകിച്ച് നിങ്ങൾ വിസ കിട്ടണമെങ്കിൽ ഈ വിസ ഇപ്പം ആ സർവീസ് ഇപ്പോൾ അവൈലബിൾ അല്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷനിലോ അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസുലേറ്റിലോ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് കിട്ടും പ്രത്യേകിച്ച് എമർജൻസി വിസകളും കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ഫാമിലി എമർജൻസിയോ അല്ലെങ്കിൽ മറ്റ് റീസൺസോ ആണെങ്കിൽ നിങ്ങളുടെ എംബസിയിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എമർജൻസി ആയിട്ടുള്ള മൂന്ന് മാസത്തേക്കുള്ള വിസ കിട്ടും ഇനി എയർലൈൻസിൽ വരുമ്പോൾ ഞാൻ വന്നത് ഹിത്രോയിൽ നിന്ന് ഡയറക്റ്റ് കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിലാണ് വന്നത് ഫ്ലൈറ്റിൽ വളരെ നോർമലായിട്ട് തന്നെയാണ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഓക്കുപൻസി ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെയായിരുന്നു ഒരു സീറ്റിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല ചില സീറ്റുകളിൽ ഫാമിലി ആയിട്ടുള്ളവർ ഒന്നിച്ചും അല്ലാത്തവർ ഇൻഡിവിജ്വലായിട്ട് ആണ് ഫ്ലൈറ്റിൽ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ എല്ലാ ഫുഡ് കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അത് പാഴ്സലായിട്ടാണ് ഉണ്ടായിരുന്നത് നമ്മൾ ചെന്നപ്പോഴത്തേക്കുള്ള ഇനീഷ്യൽ സ്നാക്സ് ഒരു ബോക്സിലാക്കി നമ്മളുടെ നമ്മുടെ സീറ്റിലുണ്ടായിരുന്നു അതിന് ശേഷം ലഞ്ചും ഇതേപോലെ നമ്മളുടെ ഒരു ബോക്സിൽ നമ്മളുടെ ടേബിളിൽ ഉച്ചയ്ക്ക് സെർവ് ചെയ്യാണ് ചെയ്തത് അതല്ലാതെ മറ്റു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ആരും തന്നെ പി പി കിറ്റ് ഒന്നും വീർ ചെയ്ത് ഞാൻ കണ്ടില്ല അവരുടെ ക്രൂ പി പി കിറ്റ് ഉണ്ടായിരുന്നു അതല്ലാതെ മറ്റ് പാസഞ്ചേഴ്സ് ആരും തന്നെ പി പി കിറ്റ് ഒന്നില്ല എന്നാൽ എല്ലാവർക്കും തന്നെ മാസ്കും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു ടോയ്ലറ്റും മറ്റു കാര്യങ്ങളൊക്കെ വളരെ നോർമലായിട്ട് തന്നെ ഉണ്ട് ഇനി ഇന്ത്യയിൽ വരുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള ഗൈഡൻസ് ഇന്ത്യയിൽ വരുന്ന എല്ലാവരും ഫോർട്ടീൻ ഡേയ്സ് ക്വാറൻറ്റൈൻ ചെയ്യണമെന്നുള്ള കമ്പൽസറി ഗൈഡ്ലൻസ് ഇപ്പോഴും ഉണ്ട് പ്രത്യേകിച്ച് കേരളത്തിലേക്കാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഫോർട്ടീൻ ഡേയ്സ് ക്വാറന്റൈൻ ചെയ്യണം നിങ്ങൾ കൊച്ചി എയർപോർട്ടിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നോർമലി അവിടെ നിന്ന് ഒരു ഫോം ഫില്ല് ചെയ്യും അത് നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസും കാര്യങ്ങളും അതേപോലെ നിങ്ങളൊരു ഡിക്ലറേഷൻ ഫോം ഉണ്ട് നിങ്ങൾക്ക് കോവിഡും മറ്റു ഇല്ല എന്നുള്ള ഡിക്ലറേഷൻ ഉണ്ട് ഇത് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കും അതേപോലെ എയർപോർട്ടിൽ വന്ന് ഇമിഗ്രേഷനും മറ്റു കാര്യങ്ങളും കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഇവിടുത്തെ അഡ്രസ്സും കോൺടാക്ട് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും നിങ്ങൾ എവിടെയാണോ ക്വാറൻറ്റൈൻ ചെയ്യുന്നത് ആ ഡീറ്റെയിൽസ് നിങ്ങൾ ഷെയർ ചെയ്യണം ആ ഡീറ്റെയിൽസ് അതാത് ഡിസ്ട്രിക്റ്റിലെ ഓഫീസുകളിലേക്ക് അവർ ഷെയർ ചെയ്യും നിങ്ങൾ എവിടെയാണ് ക്വാറൻറ്റൈൻ ചെയ്യുന്നത് അവിടുത്തെ ഹെൽത്തുകാരൻ നിങ്ങളെ വരുന്ന ദിവസം ഹെൽത്തിൽ നിന്നും അതേപോലെ പോലീസിൽ നിന്നും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ഇപ്പോഴത്തെ ഒരു ഗൈഡൻസ് പ്രകാരം നിങ്ങൾ വരുമ്പോൾ കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഇവൻ ഒരു ആർ ടി പി സി ആർ ടെസ്റ്റോ അല്ലെങ്കിൽ കോവിഡ് നെഗറ്റീവ് റിസൾട്ടോ ആയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ പോലും നിങ്ങൾ സെവൻ ഡേയ്സ് കമ്പൽസറി ആയിട്ട് കേരള ഗവൺമെൻ്റിൻ്റെ നിയമപ്രകാരം നിങ്ങൾ സെവൻ ഡേയ്സ് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ക്വാറൻറ്റൈൻ ചെയ്യണം ഏഴ് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് കോവിഡ് ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാറൻറ്റൈൻ അവസാനിപ്പിക്കുക എന്നാണ് ഇനി അതല്ല നിങ്ങൾ ക്വാറൻറ്റൈൻ ടെസ്റ്റ് കോവിഡ് ടെസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ കമ്പൾസറി ആയിട്ട് ഫോർട്ടീൻ ഡേയ്സ് നിങ്ങൾ ക്വാറൻറ്റൈൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനുശേഷം മാത്രമേ പുറത്തു പോകാൻ പറ്റുകയുള്ളൂ എന്നാൽ ഓരോ ഏരിയകളിലേയും ഗൈഡൻസ് കാര്യങ്ങൾ വ്യത്യാസമുണ്ട് അതേപോലെ ഓരോ ഹെൽത്തിൻ്റെയും ഡിസിഷൻസ് പക്ഷേ നോർമലി ഉള്ളൊരു കാര്യം സെവൻ ഡേയ്സ് നിങ്ങൾ ക്വാറൻറ്റൈൻ ചെയ്യുക എട്ടാമത്തെ ദിവസം നിങ്ങൾ കോവിഡിൻ്റെ ആർ ടി പി സി ആർ ടെസ്റ്റ് ചെയ്യുക ആ ടെസ്റ്റിൽ നിങ്ങളുടെ റിസൾട്ട് നെഗറ്റീവാണ് എങ്കിൽ നിങ്ങൾക്ക് പുറത്തു പോകാം അതേപോലെ കേരളത്തിലും സെയിം അവസ്ഥയാണ് നിങ്ങൾ പുറത്ത് പോകണമെങ്കിൽ മാസ്കും കാര്യങ്ങൾ വേണം അതല്ലായെങ്കിൽ നോർമലി നിങ്ങൾക്ക് പെനാൽറ്റിയും മറ്റു കാര്യങ്ങളും ഉണ്ട് അതല്ലാതെ മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഫ്ലൈറ്റുകൾ ഞാൻ പറഞ്ഞ പോലെ വളരെ നോർമലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അവരുടെ എയർലൈൻസിൻ്റെ വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ മറ്റ് ഏജൻസികൾ വഴിയോ നിങ്ങൾക്ക് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റുകളും കാര്യങ്ങളും ബുക്ക് ചെയ്യാം മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതെന്തെങ്കിലും സംശയങ്ങൾ ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാൻ വരെ എല്ലാവർക്കും നന്ദി താങ്ക് സോ മച്ച്